ഒരു ക്യാപ്റ്റൻ എങ്ങനെ ആകണമെന്നത് സഞ്ജു ഇന്ന് കാട്ടി തന്നു. സ്വന്തം 50 വേണ്ടെന്ന് വെച്ച് ജയ്സ്വാളിനെ സെഞ്ചുറി അടിക്കാൻ സഞ്ജു അവസരം കൊടുത്തു. ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ്സ്വാൾ ഇന്ന് മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. 13 ബോളിൽ താരം 50 അടിച്ചു. ബട്ട്ലർ ഔട്ടായപ്പോൾ സഞ്ജു ആണ് കളത്തിലെത്തിയത്. സഞ്ജു ഒരു ഭാഗത്ത് ജയ്സ്വാളിനെ സപ്പോർട്ടായിട്ട് നിന്നു. സഞ്ജു വളരെ പതിയാണ് ഇന്ന് കളിച്ചത്. എന്നാൽ ജയ്സ്വാള് ഒരറ്റത്ത് വെടിക്കെട്ട് തീർത്തു. ഇതോടുകൂടി രാജസ്ഥാൻ വിജയത്തിലേക്ക് കുതിച്ചു. 9 വിക്കറ്റിന്റെ ചരിത്ര വിജയമാണ് രാജസ്ഥാൻ ഇന്ന് സ്വന്തമാക്കിയത്. കളിയിലെ താരമായത് ജയ്സ്വാൾ തന്നെയായിരുന്നു. പക്ഷേ ജയ്സ്വാളിനെ സെഞ്ചുറി അടിക്കാൻ സാധിച്ചില്ല. ഈ ഐ പി എല്ലിൽ നേരത്തെ ജയ്സ്വാള് സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സെഞ്ചുറി താരത്തിന് നഷ്ടമായി. 98 റൺസ് മാത്രമേ ജയ്സ്വാളിനെ എടുക്കാൻ സാധിച്ചുള്ളൂ. സഞ്ജുവിനാകട്ടെ 50 അടിക്കാൻ സാധിച്ചില്ല. സഞ്ജു 48 റൺസ് എടുത്തു. ഇന്നത്തെ മാച്ചിൽ സഞ്ജു ചെയ്തൊരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത്. ജയ്സ്വാൾ 96 റൺസിൽ നിൽക്കുകയായിരുന്നു. ഈ സമയം ക്രീസിലുണ്ടായിരുന്നത് സഞ്ജു ആയിരുന്നു. സഞ്ജുവിനാണെങ്കിൽ 48 റൺസ് ഉണ്ട്. സഞ്ജുവിനെ റൺസ് അടിച്ച് 50 അടിക്കാമായിരുന്നു. സഞ്ജു 50 അടിച്ചാൽ കളി ജയിക്കും. ജയിക്കാൻ 3 റൺസ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കൊൽക്കത്ത താരം സുയാ ശർമ്മയുടെ ലാസ്റ്റ് ബോളായിരുന്നു. കളി ജയിപ്പിക്കാൻ വേണ്ടി സുയാ ശർമ്മ വൈഡിലേക്ക് എറിഞ്ഞു. ജയ്സ്വാളിനെ സെഞ്ചുറി അടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് കൊൽക്കത്ത താരം അങ്ങനെ ചെയ്തത്. ഇത് തിരിച്ചറിഞ്ഞ സഞ്ജു വൈഡാകാതെ നോക്കി. വേണമെങ്കിൽ സഞ്ജുവിനെ അത് ബൗണ്ടറി അടിച്ച് കളി ജയിപ്പിക്കാമായിരുന്നു. അങ്ങനെ സഞ്ജുവിനെ തൻ്റെ 50 നേടുകയും ചെയ്യാമായിരുന്നു. എന്നാൽ സഞ്ജു അങ്ങനെയല്ല ചെയ്തത്. ജയ്സ്വാളിനെ സെഞ്ചുറി അടിക്കാൻ വേണ്ടി ആ വൈഡ് ബോള് സഞ്ജു തടഞ്ഞു. ഇതോടുകൂടി ഓവർ അവസാനിച്ചു. പിന്നീട് സ്ട്രൈക്കിൽ വന്നത് ജയ്സ്വാളായിരുന്നു. ജയ്സ്വാളിന് അപ്പോൾ 94 റൺസ് ഉണ്ടായിരുന്നു. ഒരു സിക്സ് അടിച്ചാൽ ജയ്സ്വാളിനെ സെഞ്ചുറി അടിക്കാം. എന്നാൽ താരത്തിന് സിക്സ് അടിക്കാൻ സാധിച്ചില്ല. ശേഷം ബൗണ്ടറിയാണ് ജയ്സ്വാൾ അടിച്ചത്. എന്തായാലും സഞ്ജു ജയ്സ്വാളിന് വേണ്ടി തൻ്റെ 50 ത്യാഗം ചെയ്തു. പക്ഷേ ജയ്സ്വാളിനെ സെഞ്ചുറി അടിക്കാനും സാധിച്ചില്ല. സഞ്ജുവിൻ്റെ ഈ പെരുമാറ്റത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.